എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനലിലേക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കിഡിലിൻ ഐസ്ക്രീമായിട്ടാണ്. നല്ല ക്രീമി ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ 500 ml പാലൊഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ കടയിൽ വാങ്ങുന്ന ഒരു കവർ പാല് തന്നെയാണ്. ഇനി നമുക്കിടേണ്ടത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. നിങ്ങൾക്ക് 2.5 ഇടാവുന്നതാണ്. ഇനി നമുക്കിടേണ്ടത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിപ്പിച്ചതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇത് ഇത്തി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നന്നായി കലക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കൊക്കോ പൗഡർ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യൂ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുറുക്കിയെടുക്കാം. നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ഇത് അധികം കുറുകാൻ പാടില്ല. ഒരു ക്രീം പോലെ ആയി വരുമ്പോൾ തന്നെ എടുക്കണം. ഇത്രയും തിക്നെസ് ഇതിന് മതിയാവും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതുപോലത്തെ ഒരു ജാർ എടുത്തിട്ട് നമ്മൾ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം വേണം ഇതൊഴിച്ച് മാറ്റാൻ. നല്ലൊരു കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രം വേണം നിങ്ങൾ എടുക്കേണ്ടത്. ഇത് ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓവനായിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്യണം. ഇനി നമുക്കൊരു ജാർ എടുക്കാം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ച് നമ്മൾ ഐസ്ക്രീം മിക്സ് ഇല്ലേ, അത് എടുക്കുക. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഞാൻ ഈ ഐസ്ക്രീം മിക്സ് ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ വളരെ ഹാർഡായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ക്രീമി ആയിട്ട് ഇതുവരെയും വന്നിട്ടില്ല. നമ്മൾ രണ്ടാമതും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് നമുക്ക് ഈ ഐസ്ക്രീം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും ഫ്രിഡ്ജിലോട്ട് 1.5 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യണം. ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാലും മനസ്സിലാക്കും എന്ത് ക്രീമി ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു വിപ്പിംഗ് ക്രീമോ ഹെവി ക്രീമോ ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.